വട്ട് ഈസ് ദെയർ ഏജ്? ഏജ് അവർ ഏജ് ഗ്രൂപ്പ് എന്താണ്? വട്ട് ഈസ് ദെയർ ജെൻഡർ? മെയിൽ ആണോ ഫീമെയിൽ ആണോ? വട്ട് ഈസ് ദെയർ മെരിറ്റൽ സ്റ്റാറ്റസ്? കല്യാണം കഴിച്ചതാണോ അല്ലയോ? അവർക്ക് എത്ര മക്കളുണ്ട്? ആ മക്കളുടെ പ്രായം എന്താണ്? ഇവർക്ക് എത്ര വിദ്യാഭ്യാസമുണ്ട്? ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇവരുടെ ജീവിതത്തിലെ ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ്? ഇവരേതൊക്കെ ലൊക്കേഷനിലുള്ളവരാണ്? ഇവരുടെ ജോബ് അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ എന്താണ്? ഇവരുടെ ആനുവൽ ഇൻകം എന്താണ്? ഇവർക്ക് ഏത് ബുക്ക് വായിക്കാനാണ് ഇഷ്ടം? ഇവർ വായിക്കുന്ന ഫേവറേറ്റ് മാഗസിനുകൾ ഏതൊക്കെയാണ്? എൻ്റെ കസ്റ്റമർ ഏത് മാഗസിൻ വായിക്കുമെന്ന് എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ പരസ്യം കൊണ്ടുപോയി ഫയറിൻ്റെ അകത്ത് കൊടുക്കും, ബാലരമയ്ക്ക് അകത്ത് കൊടുക്കും, കളിക്കുടുക്കയ്ക്ക് അകത്ത് കൊടുക്കും. അതിലാണോ എൻ്റെ ക്ലയൻറ്റ് ഇരിക്കുന്നത്? ആണോ? അല്ല. എവിടെയാണോ എൻ്റെ കസ്റ്റമർ ഉള്ളത് അവിടെ ഞാൻ കൊടുക്കും. അതിന് ഞാൻ എന്തറിയണം? അവർ വായിക്കുന്ന മാഗസിൻ ഞാൻ അറിയണം, അവർ പോകുന്ന സ്ഥലം ഞാൻ അറിയണം, അവർ പോകുന്ന എക്സിബിഷൻ ഞാൻ അറിയണം. നിങ്ങൾക്ക് എന്തറിയാം? അവർ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം? അവർ കാണുന്ന വെബ്സൈറ്റ് ഏതാ നിങ്ങൾക്കറിയാവോ? അവർ വായിക്കുന്ന ബ്ലോഗ് ഏതാ അറിയാവോ? അവർ ഉപയോഗിക്കുന്ന ഫേവറേറ്റ് ആപ്ലിക്കേഷൻസ് ആപ്സ് ഏതൊക്കെ അറിയാവോ? അവരുടെ ഫേവറേറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയോ? ഇല്ല. പിന്നെങ്ങനെയാണോ അവതാറിനെ തിരിച്ചറിയുന്നത്? എൻ്റെ ഏഴൈലത്തിൻ്റെ അവതാർ വന്നാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം എനിക്ക് ഈസിയാണ്. സിൻസ് മൈ അവതാർ റീസെറ്റ്, ഞാൻ കമ്പയർ ചെയ്താൽ മാത്രം മതി. ഐ നോ മൈ അവതാർ. ഹു ആർ ദേ? നിങ്ങൾക്ക് എന്തറിയാം അവരെക്കുറിച്ച്? രണ്ട്, വാട്ട് ഈസ് ദെയർ ഹെൽ? വാട്ട് ഈസ് ദെയർ ഹെൽ? ഹെൽ എന്താ? നരകം. അവൻ്റെ നരകം എന്തൊക്കെയാ? നിങ്ങൾക്കിഷ്ടമല്ലാത്ത എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കിഷ്ടമല്ലാത്ത എന്തൊക്കെയാണെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ ബോദർ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ കസ്റ്റമർക്ക് ഇഷ്ടമല്ലാത്തത് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ ഡെയിലി ഫേസ് ചെയ്യുന്ന, വീക്കിലി ഫേസ് ചെയ്യുന്ന, മന്ത്ലി ഫേസ് ചെയ്യുന്ന, ഇയർലി ഫേസ് ചെയ്യുന്ന പ്രശ്നം എനിക്കറിയാം. നിങ്ങളുടെ കസ്റ്റമറുടെ ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇയർലി പ്രോബ്ലം നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് എന്തിനോടൊക്കെയാണ് പേടിയുള്ളത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ കസ്റ്റമറിന് എന്തിനോടൊക്കെയാണ് പേടിയുള്ളത് എന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് എന്താണ് റിയലി 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 വേണ്ടത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ കസ്റ്റമർക്ക് എന്താണ് കൂടിയേ തീരൂ എന്ന് നിങ്ങൾക്കറിയാവോ? അറിയില്ല. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ചില സാധനം നിങ്ങൾ വാങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷേ എനിക്കറിയാം. നിങ്ങളുടെ കസ്റ്റമർക്ക് വേണമെന്ന് തോന്നിയിട്ടും അവരെന്തുകൊണ്ട് മേടിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാവോ? അറിയത്തില്ല. എന്തുകൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് അവർ വീണ്ടും തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്കറിയാവോ? ഒരിക്കൽ കയറിയാൾ പിന്നെയും വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അവർ വന്നില്ല എന്നറിയോ? ഐ നോ വാട്ട് ഈസ് ഇൻ മൈ അവതാർസ് മൈൻഡ്. ഡു യു നോ? ഡു യു നോ വാട്ട് ഈസ് ദെയർ ഹെൽ? അപ്പൊ എന്താ രണ്ടാമത് അറിയണ്ടേ? അവതാറിന്റെ ഹെൽ. അടുത്തത്, വാട്ട് ഈസ് ദെയർ ഹെവൻ? വാട്ട് ഈസ് ദെയർ ഹെവൻ? എന്താണ് അവൻ്റെ സ്വർഗം? എന്തിനു വേണ്ടിയിട്ട് അവൻ പൈസ ഇറക്കും? എനിക്കറിയാം, നിങ്ങൾക്കറിയോ? നിങ്ങൾ എന്തൊക്കെ കാര്യത്തിലാണ് സെൽഫിഷ് ആകുന്നത് എനിക്കറിയാം. നിങ്ങളുടെ കസ്റ്റമർ എന്തൊക്കെ കാര്യത്തിൽ സെൽഫിഷ് ആകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ല. അറിയില്ല. എന്ത് കിട്ടുമ്പോഴാണ് അവൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ ഓഫർ സെറ്റ് ചെയ്യുന്നത്? എന്ത് കേൾക്കുമ്പോൾ അവൻ നോ പറയത്തില്ലെന്ന് നിങ്ങൾക്കറിയുമോ? ഹെവൻ. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് സെല്ലി. യു ഡോണ്ട് നോ എബൌട്ട് ദെയർ ഹെവൻ. എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവതാറിനെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയുള്ളൂ. ആരാണവൻ? എന്താണ് അവൻ്റെ നരകം? എന്താണ് അവൻ്റെ സ്വർഗം? ഈ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് കയറാനുള്ള പാലം, ബ്രിഡ്ജ്, ബ്രിഡ്ജ് ദ ഗ്യാപ്പ്. നമ്പർ ഫോർ, ഗ്യാപ്പ് എങ്ങനെ കണ്ടെത്തിയ? ആരാണവൻ? എന്താണ് അവൻ്റെ നരകം? എന്താണ് അവൻ്റെ സ്വർഗം? ഈ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന ഭഗവാനായിട്ട് വേണം അവൻ്റെ മുന്നിൽ നമ്മൾ അവതരിക്കാൻ. ആദ്യം ശ്രീലിൽ എന്താണെന്ന് എനിക്കറിയാം, ശ്രീലിൻ്റെ നരകം എന്താണെന്നും സ്വർഗം എന്താണെന്നും എനിക്കറിയാം. ആ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് പാലം പണിയുന്നവനാണ് ഞാൻ.
എന്ന കോൺഫിഡൻസ് അവർക്ക് കൊടുത്തു. And that's why they are staying with me. ഇല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ വലിച്ചു കീറൽ കണ്ടുകൊണ്ട് ഇവരൊക്കെ പോകണ്ടേ, എന്താ പോവാത്തെ? ഈ പാലം പണിയാൻ അവൻ്റെ മുന്നിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രായമാണ് ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ്. But I know my avatar. What about you? What about you?